ഒരു പേരിലെന്തിരിക്കുന്നു എന്ന ചൊല്ലിൽ ബി ജെ പി നേതൃത്വത്തിന് വലിയ വിശ്വാസമില്ലെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെയും പേര് മാറ്റാനുള്ള തിരക്കിലാണ് കേന്ദ്ര സർക്കാരും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്, നമ്മുടെ നാട്ടിലെ പല ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലുള്ള ഇത്തരം ഗവേഷണ സ്ഥാപനങ്ങളും വൻകിട ആശുപത്രികളും എല്ലാം തന്നെ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ പലതിൻ്റെയും പേര് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ രാജീവ് ഗാന്ധി, ഈ മൂന്ന് പേരുടെയും പേരിലാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും അധികം ഗവേഷണ സ്ഥാപനങ്ങളും സർക്കാരിൻ്റെ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉള്ളത്. ഇതെല്ലാം കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ആരംഭിച്ചതിനാൽ ഈ മൂന്ന് ഗാന്ധിമാരുടെ പേരാണ് മിക്കവാറും വലിയൊരു ശതമാനം സ്ഥാപനങ്ങൾക്കും ഉള്ളത്. മഹാത്മാഗാന്ധിയുടെ പേര് പോലും വളരെ കുറഞ്ഞ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ സഞ്ജയ് ഗാന്ധിയുടെ പേരില്ല. അടിയന്തരാവസ്ഥകാലത്ത് നമുക്ക് ഫാസിസം എന്താണെന്ന് ഇന്ത്യക്കാർക്ക് പഠിപ്പിച്ചെന്ന സഞ്ജയ് ഗാന്ധിയുടെ പേരിൽ മാത്രം സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ അധികം ഉള്ളതായി തോന്നുന്നില്ല. ഉത്തരേന്ത്യയിലോ മറ്റോ ഏതോ ഒരു ആരോഗ്യ സ്ഥാപനം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതല്ലാതെ സഞ്ജയ് ഗാന്ധിയുടെ പേരിൽ അധികം സ്ഥാപനങ്ങളില്ല. അപ്പം ബി ജെ പിക്ക് നമ്മുടെ ഇന്ത്യ ഭരിക്കാൻ അവസരം കിട്ടിയിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. അവരുടെ പഴയകാല നേതാക്കൾ, ജനസംഘത്തിൻ്റെയും മറ്റ് നേതാക്കൾ പലർക്കും സ്മാരകങ്ങൾ വേണം. പക്ഷേ ഇത്തരം ഗവേഷണ സ്ഥാപനങ്ങൾക്കും മറ്റും നേരത്തെ തന്നെ ഈ മൂന്ന് ഗാന്ധിമാരുടെയും പേര് നൽകിയത് കാരണം പല സ്ഥലങ്ങളിലും അവർ ബുദ്ധിമുട്ടിലാണ്. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ പല സർക്കാർ സ്ഥാപനങ്ങളുടെയും പേര് മാറ്റുകയാണ്. ഈ ഇവരുടെ എല്ലാം പേരുള്ള സ്ഥാപനങ്ങളെ മറ്റു പേരുകളിലേക്ക് മാറ്റുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ മുഗൾസരായി എന്ന റെയിൽവേ സ്റ്റേഷനുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത, ജനസംഘത്തിൻ്റെ നേതാവായിരുന്ന, ജനസംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ദീൻ ദയാൽ ഉപാധ്യായ മരിച്ചത് ഇവിടെ വച്ചാണ്. അദ്ദേഹം തീവണ്ടിയിൽ നിന്ന് വീണാണ് മരിച്ചത്. അതെങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്, അദ്ദേഹത്തിന് ഈ അന്ത്യമുണ്ടായെന്നുള്ളതിനെ കുറിച്ച് ഇന്ന് വ്യക്തമായ രൂപം ലഭിച്ചിട്ടില്ല. അങ്ങനെ ആ മരിച്ച ആ മുഗൾസറായ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്, ദീൻ ദയാൽ ഉപാധ്യായയുടെ പേര് നൽകി ആ റെയിൽവേ സ്റ്റേഷന് പേര് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും കേരളത്തിനും എല്ലാം അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിന് ഭരണമില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് കേന്ദ്രത്തിലേക്ക് ശുപാർശ പോകാൻ സാധ്യത കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിലാണ് ഇപ്പോൾ ഇതിനുള്ള ഏറ്റവും അധികം നീക്കങ്ങൾ നടക്കുന്നത്. മധ്യപ്രദേശിലെ ഹബീബ് ഗഞ്ച് എന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റണമെന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുകയാണ്. ഈ പേരിലെ ഹബീബാണോ പ്രശ്നം എന്നറിയില്ല. എന്തായാലും ഈ പേര് മാറ്റിയിട്ട് പണ്ട് ഭോപ്പാൽ ഭരിച്ചിരുന്ന ഗോത്രവർഗ രാജ്ഞിയായ, ഹിന്ദു രാജ്ഞിയായ കമലാപതി, റാണി കമലാപതിയുടെ പേര് നൽകണമെന്ന ആവശ്യവുമായിട്ടാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ സമീപിച്ചിരിക്കുന്നത്. ഈ റാണി അന്ന് ഒട്ടേറെ പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണെന്നും അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അവർക്ക് വളരെ വലിയൊരു സ്ഥാനമാണുള്ളതെന്നുമാണ് സംസ്ഥാന സർക്കാരും ബി ജെ പി നേതാക്കളും പറയുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. രാജ്യത്ത് സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം ആദിവാസികളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. അവിടുത്തെ ജനസംഖ്യയിൽ 22% വരും ആദിവാസികൾ. ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവരുടെ വോട്ടുകൾ ബി ജെ പിക്ക് ആവശ്യമുണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദിവാസികൾക്ക് ഭൂരിപക്ഷമുള്ള പല മേഖലകളിലും ബി ജെ പിക്ക് ഒരുപാട് സീറ്റുകൾ കുറഞ്ഞു. ഇത് ബി ജെ പി നേതാക്കളെ അമ്പരപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇവരെ എങ്ങനെ പാർട്ടിയിലേക്ക് ആകർഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ റാണിയുടെ പേര് നൽകി ആദരിക്കാനുള്ള നീക്കം. ഇതിലെ മറ്റൊരു വിചിത്രമായ കാര്യം, നമ്മുടെ നാട്ടിൽ രാജ്യത്ത് ഏറ്റവും അധികം ആദിവാസികൾക്കും ദളിത് വിഭാഗങ്ങൾക്കുമെതിരായ അതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് മധ്യപ്രദേശ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഇവരെയൊക്കെ എങ്ങനെ പ്രീതിപ്പെടുത്താം, പ്രീണിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഗവേഷണത്തിലാണ് ബി ജെ പിയുടെ നേതാക്കളും അവരുടെ ബൗദ്ധിക വിഭാഗങ്ങളും എല്ലാം തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ഓരോരോ സ്ഥാപനങ്ങൾക്ക് ഓരോ മഹാന്മാരുടെ അല്ലെങ്കിൽ പേര് കൊടുത്ത് അങ്ങനെ അതിനെ ഇതിനെ തങ്ങളുടേതാക്കി മാറ്റി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് എങ്ങനെ വോട്ട് നേടാം എന്നുള്ള ഒരു അഗാധ ചിന്ത ഇപ്പോൾ ബി ജെ പി നേതാക്കൾക്ക് വളരെ വ്യാപകമായ തോതിൽ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ അത് അത്ര വിലപ്പോകുന്ന ലക്ഷണമില്ലെന്ന് തോന്നുന്നു. കാരണം കേരളത്തിൽ അങ്ങനെ സർക്കാരിൻ്റെ ദേശീയ സ്ഥാപനങ്ങൾ അധികമില്ല. ഉള്ളതിന് നേരത്തെ തന്നെ പ്രശസ്തമായ പല പേരുകളുമുണ്ട്. ഇനി സാധ്യതയുള്ളത് ഒന്ന് വിമാനത്താവളങ്ങളാണ്. കേരളത്തിൽ പല വിമാനത്താവളങ്ങളും ഉണ്ട്. വിമാനത്താവളങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ വക ആയതിനാൽ ഏതെങ്കിലും ജനസംഘ നേതാവിൻ്റെയോ അല്ലെങ്കിൽ പണ്ടത്തെ കാലത്തെ ഏതെങ്കിലും ഹിന്ദു നേതാക്കളുടെയൊക്കെ തന്നെ പേരുകൾ നൽകി ഇങ്ങനെ
കൂടുതൽ വോട്ട് കേരളത്തിൽ നിന്ന് നേടാം എന്ന് അവർ ചിന്തിച്ചു കൂടായികയല്ല. പക്ഷേ കേരളത്തിലെ കാര്യം, കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെ കേന്ദ്രം കൈവിട്ട ലക്ഷണമാണ്. കാരണം ഇവിടെ ഒന്നും നടപ്പില്ല എന്ന് മനസ്സിലായി. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചെലവിൻ്റെ കണക്ക് നോക്കുമ്പോൾ തന്നെ കേരളത്തിൽ ഏതാണ്ട് 30 കോടിയോളം രൂപ ചെലവഴിച്ചു എന്നാണ് കാണുന്നത്, 29.5 കോടി രൂപ. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി വരും എന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷേ എന്നിട്ടും നിലവിലുള്ള ഒരു നിയമസഭാ സീറ്റ് പോലും നിലനിർത്താൻ കഴിയാത്ത ഒരവസ്ഥയാണ് ബി ജെ പിയിലുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാം. മാത്രമല്ല, ഇതിൻ്റെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വന്ന പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് വിളിച്ചു ചേർത്ത സീനിയർ നേതാക്കന്മാരുടെ സംസ്ഥാന സമിതി യോഗത്തിലും കോർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് പ്രമുഖരായ പല നേതാക്കളും സംസ്ഥാന ഭാരവാഹികളും വിട്ടുനിന്നു എന്നുള്ളതും പ്രധാന കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ ഈ പേരുമാറ്റം ഉടനെ ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. പക്ഷേ വരാം. പക്ഷേ ഈ മധ്യപ്രദേശും ഇനി സാധ്യതയുള്ള സ്ഥലം ഉത്തർപ്രദേശാണ്. അവിടെ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെയും ഇത്തരത്തിൽ പേരുമാറ്റത്തിന് ഇപ്പം തന്നെ പല പല സ്ഥാപനങ്ങളുടെയും പേര് മാറ്റണമെന്ന ആവശ്യവുമായി ബി ജെ പി നേതാക്കൾ, സംസ്ഥാന സർക്കാരും എല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള നാളുകളിൽ കൂടുതൽ കൂടുതൽ സ്ഥാപനങ്ങൾക്ക് പുതിയ പുതിയ പേരുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വസ്തുത ഒരു പരമസത്യമായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നു.